സംസ്ഥാന സർക്കാരിന്റെ ലോക കേരള സഭയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ലോക കേരള സഭ സംഘടിപ്പിച്ചതിനെതിരെ വിമർശനങ്ങൾ ശക്തമാണ് പരമാവധി ചെലവ് കുറയ്ക്കുമെന്നാണ് സർക്കാരിന്റെ വാദം മുന്നൂറ്റി ഉൾപ്പെട്ട ലോക കേരള സഭ ഗവർണർ ഉദ്ഘാടനം ചെയ്യും മൂന്ന് കോടി രൂപ ലോക കേരള സഭയ്ക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അധിക തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ലോക കേരള സഭ സംഘടിപ്പിച്ചതിലൂടെ എത്ര പേർക്ക് ഗുണഫലങ്ങൾ എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ദൂർത്തു നടത്താനുള്ള സർക്കാരിന്റെ മറ്റൊരു പരിപാടിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം എന്നാൽ പരിപാടിയുമായി പ്രതിപക്ഷം സഹകരിക്കുമെന്നാണ് നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് പറഞ്ഞത് മുന്നൂറ്റി അൻപത്തിയൊന്ന് അംഗങ്ങളാണുള്ളത് നിലവിൽ കേരളത്തിലുള്ള നിയമസഭയിലെ നൂറ്റിനാൽപ്പത് അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസി മലയാളികൾ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പ്രവാസി കേരളീയരെ പ്രത്യേക ക്ഷണിതാക്കളായി ലോക കേരള സഭയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്

പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് കേരള സഭ സംഘടിപ്പിക്കുന്നതെന്ന വിമർശനമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം